മുല്ലപ്പള്ളി കുഞ്ഞുറോതമ്മ. എനിക്ക് നമ്മുടെ ലൂക്ക മാപ്പിളയ്ക്കും കൂടെ 9 മക്കളാ. 6 ആണും 3 പെണ്ണും. മൂത്ത പെണ്ണ് നമ്മുടെ പെണ്ണമ്മേനെ അങ്ങ് വയലാറ്റ് പുല്ലൂരിത്തേക്കൊരു വാവച്ചൻ കല്യാണം കഴിച്ചോണ്ട് പോയി. എങ്കിലും അവരിപ്പം സകുടുംബം അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലാ താമസം. രണ്ടാമത്തോൾ മലയക്കുട്ടീനെ കെട്ടിച്ചയച്ചിരിക്കുന്നത് അയക്കാട്ടി ശരിയില്ലെന്നേ. തോട്ടത്തിൽ വക്കച്ചനാണ് അവരുടെ കെട്ടിയത്. അവരും ഇപ്പോൾ സന്തോഷപൂർവ്വം സകുടുംബമായി ജീവിക്കുന്നു. മൂന്നാമത്തെ ഉള്ളത് എല്ലാവരുടെയും പുന്നാരപ്പെങ്ങള്, ആങ്ങളമാരുടെ പുന്നാരപ്പെങ്ങളായ നമ്മുടെ ഏലിക്കുട്ടി. ഏലിക്കുട്ടീനെ കെട്ടിക്കൊണ്ട് പോയിരിക്കുന്നതേ അങ്ങ് വാലാച്ചിറ പറമ്പി വക്കച്ചനാ. അവർക്ക് അവരും അവിടെ പറമ്പിപ്പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരും സന്തോഷപൂർവ്വം ജീവിക്കുന്നു. പിന്നെയുള്ളത് നമ്മുടെ 6 ആറാമക്കളാണ്. നമ്മുടെ ചുറ്റുവട്ടത്തായിട്ട് അവരാറുപേരും കുടുംബമായി ജീവിക്കുന്നു. എന്നിരുന്നാലും ഒരത്യാവശ്യത്തിന് ഞാനൊന്ന് ഞൊടിച്ച ആ നിമിഷം അവരിവിടെ വരും. പിന്നെ രഹസ്യമായിട്ടൊരു കാര്യം ഞാൻ എങ്ങ് പറയുക. അതെ, ഈ വന്ന വമ്പിള്ളേരെല്ലാം പഞ്ചപാവങ്ങളാന്നേ. നമ്മുടെ കാച്ചോട്ടി നിന്നോളും. എന്നാലും ഞാൻ എന്റെ ഗർവൊന്നും വിട്ടുകൊടുക്കുകയല്ല. എന്നാന്നറിയാവോ, അവളുമാരെ എങ്ങാനും നമ്മുടെ സ്ഥാനം തന്നില്ലെങ്കിലോ. അത് കാരണം ഞാൻ ഇച്ചിരി ജാടയൊക്കെ ഇട്ട് അവളുമാരുടെ അടുത്ത് നിൽക്കും. കുടുംബ ചരിത്രമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. എന്റെ ചെറിയ മകൻ അപ്പച്ചന്റെ മൂത്ത മകൻ ലാലിച്ചന്റെയും അങ്ങ് പാറമ്പുഴയിൽ നമ്മൾ കൊണ്ടുവന്ന മിനിക്കൊച്ചിന്റെയും കൂടെയുള്ള മൂത്ത പുത്രൻ നമ്മുടെ ഡിബിക്കൊച്ചിന്റെ ചന്ദൻ ചാർത്താണ്. അതിനാണ് നമ്മളെല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത്. 8 കല്യാണം അങ്ങ് 28-ാം തീയതി ബുധനാഴ്ചയാണേ. നമ്മളെല്ലാരും കൂടെ അന്നങ്ങ് തകർക്കും അല്ലേ. എന്തിയടി ഇവിടുത്തെ പെമ്പിള്ളേരൊക്കെ എന്തിയടി, എല്ലാരും എവിടെ പോയി കിടക്കുക. എടീ എടിയേ, നമ്മുടെ ഔസാപ്പച്ചന്റെ കെട്ടിയോളം അറിയാമേ. എന്തിയടി അമ്മോ, ഞാനിവിടെ ഉണ്ടേ. എന്നാ അമ്മേ വിളിച്ചത്? എടി എന്തിയടി, നിന്റെ അനിയത്തിമാരൊക്കെ ഒന്നിനേം കാണുന്നില്ലല്ലോ. ഓ, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടമ്മേ. ഓരോരുത്തരും ഓരോ പണിയായിട്ട് ഇങ്ങനെ നടക്കുക. വിളിക്കണോ അമ്മേ? ഞാൻ എല്ലാത്തിനെയും വിളിച്ച അന്നക്കുട്ടി എന്തിയടി, രണ്ടാമത്തെ നമ്മുടെ വക്കച്ചന്റെ കെട്ടിയോളം അന്നക്കുട്ടി എവിടെ പോയടി? അന്നക്കുട്ടിയെ ഇങ്ങോട്ട് വന്നേടി, അമ്മ വിളിക്കണ കേക്കണില്ലേ. ആ കൊത്തു പെറുക്കൊണ്ട് അവിടെ കാലം നിൽക്കുമായിരിക്കും അമ്മേ. അന്നക്കുട്ടിയെ എന്നതാടി പെണ്ണങ്ങൾ പോവണത്. എന്റെ അമ്മ അങ്ങ് തേക്ക് വരെയും കേക്കണ്ടേ. ഇവിടെ കിടന്നോണ്ട് നമ്മള് പറഞ്ഞ അവള് വല്ലോ കേക്കുവോ? ആ കൊത്തും പെറുക്കി കാക്കയുടെ പുറകെ നടക്കുവായിരിക്കും. നീ ഇങ്ങോട്ടൊന്ന് വന്നേടിയേ. എന്റെ അമ്മേ, അവിടെ ഒരുപാട് തേങ്ങ വെട്ടി വെച്ചേക്കുവാ. എനിക്ക് അങ്ങനെ ഓടി വരാൻ പറ്റുമോ? ഇഷ്ടംപോലെ കൊത്തവിടെ കിടപ്പുണ്ട്, അതെല്ലാം വെറുക്കണം. കാക്കയാണ് അവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ നിന്നില്ല വല്ലതും നടക്കുവോ? വക്കച്ചനാണെങ്കി രാവിലെ പോയേക്കുവാ കൊപ്രായം കൊണ്ട്. ഇതെല്ലാം നടക്കണ്ടേ? മതി മതി, അങ്ങോട്ട് നീങ്ങി നിക്കും. നിന്റെ അനിയത്തി, അടുത്ത അനിയത്തി എന്തിയടി, നമ്മുടെ ചീരാത്തിലെ ചാക്കോച്ചിന്റെ കെട്ടിയോളും മേരിയനെ ഇനി പ്രത്യേകം വിളിക്കണം. ഓരോരുത്തരും ഇങ്ങ് വിളിച്ച എവിടെമാരെ കാണുന്നില്ലല്ലോ. എന്നാടി അമ്മ എന്നെ വിളിച്ചോ? ഞാൻ എവിടെ കിടന്ന് ഭയങ്കര പണിയായിരുന്നു അമ്മേ. എനിക്ക് തീർത്തും വയ്യ. ചാക്കോച്ചൻ അങ്ങ് രാവിലെ അങ്ങ് ഇറങ്ങും. പിന്നെ ഈ പിള്ളേരെ നാലിനെ ഞാൻ നോക്കണം. ഈ വീട്ടിലെ പണി മുഴുവൻ ഞാൻ ചെയ്യണം. എനിക്കാണെങ്കിൽ നടുവിന് മേലമ്മേ. നിനക്ക് മേലാഴി കഴിഞ്ഞിട്ടൊരു സമയവും ഇല്ല. ആ ചാക്കോച്ചൻ ഇനി കൽക്കണ്ടം ഒക്കെ വാങ്ങി വരാൻ ഒരു നേരമൊക്കെ ആകും. അങ്ങോ നീങ്ങി നിക്കടി. ഇനി പാപ്പച്ചന്റെ കെട്ടിയോള് ഏലമ്മ എന്തിയടി? ഏലമ്മ ഏലം ആ പുള്ളിക്കാരി എവിടെ പോയി കിടക്കുക? ആ കയറ് പിടിക്കുവായിരിക്കും. വിൽസൺ അങ്ങ് ഡോക്ടറാകാൻ പഠിക്കുവല്ലേ. അവന് വിടണ്ടേ? അമ്മേ ഞാൻ ഇവിടെ ഉണ്ടമ്മേ. കൊറച്ച് കയറ് പിരിക്കുവായിരുന്നു. വൈകിട്ട് വിൽസന്റെ കൈ കൊടുത്തു വിട്ട് വല്ലതും കറി വെക്കാൻ മേടിച്ചിട്ട് വേണ്ടേ പിള്ളേര് സ്കൂളിൽ നിന്ന് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാൻ. ആ അത് ശരി, അവള് പറഞ്ഞതില് കാര്യമുണ്ട്. അതുങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അച്ഛന്റെ കേട്ടുള്ള ഉദയം പേരൊരു കാര്യം അറിയാമ്മേടി. അമ്മേ ഞാനിവിടെ ഉണ്ടമ്മേ. മാമച്ചൻ ഇപ്പൊ പാലായിലല്ലേ അമ്മേ ജോലി. രാവിലെ അങ്ങ് പോണം, കഞ്ഞിയും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കണ്ടേ. ഞാൻ മാത്രമല്ലേ ഉള്ളൂ, 7:30 ബസ് വരും. അതിന് പോണം അമ്മേ. അതിന് ഞാൻ അടുക്കളെ പണി ചെയ്യുവായിരുന്നു. ആ ശരി ശരി, ഈ കുടുംബത്തിൽ താമസിക്കണ ഇനി പെണ്ണമ്മേനെ പ്രത്യേകം ക്ഷണിക്കണം. ഒരു സമയത്ത് നോക്കിയാലോ അവളെ കാണിയല. പെണ്ണമ്മേ ഒരു പെണ്ണമ്മേ. അമ്മ അവളിവിടെ ഒന്നും കാണിയല്ല. അവള് അയലോക്കത്ത് വക്കാവിച്ചിന് പോയപ്പോയിരിക്കും. അതല്ലേ പണി. അമ്മ എന്നെ വിളിച്ചോ അമ്മേ? ആ വിളിച്ച നീ എവിടെയായിരുന്നടി?
എന്റെ അമ്മ എനിക്ക് പാടി ഓടിക്കുന്ന നേരമുണ്ടോ? ഈ കുടുംബത്തെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം. അതിന്റെ ഇടയ്ക്ക് മക്കളുണ്ട്, പരിമക്കളുണ്ട്, പേരക്കിടാങ്ങളുണ്ട്. ഇവർക്കെല്ലാം കഞ്ഞി വെച്ചുണ്ടാക്കണം, കറി വെച്ചുണ്ടാക്കണം, പിന്നെ വരണവർക്കും പോലുള്ളവർക്കും വെച്ച് വെക്കണം. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടായോ? പിന്നെ അമ്മ ഇക്കടന്നോണ്ട് വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളല്ലോ നടക്കുക. അമ്മയ്ക്ക് ഇവിടെ കഴിഞ്ഞുണ്ടാക്കും, വിളിച്ചാൽ മതി. തായ് ഇത്രയായെങ്കിലും ചൊറി എന്നാ ഇപ്പൊ വേണ്ടത്? എന്റെ നാട് ഇതിന് മാത്രം കിടന്ന് പുറത്തുള്ള നിൽക്കുന്നേ. ഓ നിങ്ങളെല്ലാരും വന്ന് ശ്രദ്ധിക്ക, ഇന്നത്തെ ചടങ്ങ് അങ്ങ് പൊലിപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു മാർഗം കളി അങ്ങ് കളിച്ചാലോ? ആയിക്കോട്ടെ അമ്മേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അകത്ത് നാത്തൂമാരും വന്നിട്ടുണ്ടല്ലോ, അവരെയും കൂടെ വിളിക്കാം. നാത്തൂമാരെ നിങ്ങളും കൂടെ ഇങ്ങ് വായോ. എടി മക്കളെ, എല്ലാരും ഇങ്ങ് അടുത്ത് വന്നേ. ഒരു മാർഗം ഇല്ലാത്ത നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് ഞാനും കൂടെ നമ്മക്കൊരു കളി അങ്ങ് കളിച്ചാലോ? ആയിക്കോട്ടെ അമ്മേ, നമുക്കങ്ങ് തകർത്തേക്കാം. ഓ ആയിക്കോട്ടെ, അടിച്ച് കയറി വാടി മക്കളെ. ഞാൻ തന്നെ ചെയ്യണ്ടായോ? പിന്നെ വരുമ്പോ ഉണ്ട് മക്കളുണ്ട്. ും വിട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ ഒഴിക്കല്ലേ.